മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്രട്ടാദി പൂയം അനിഴം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൂരുരുട്ടാദി വിശാഖം പുണർന്ന നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടോ ചില പുണ്യ പ്രവർത്തനങ്ങളോ ചില സാമ്പത്തികമായ സഹായങ്ങളോ ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ നക്ഷത്രക്കാരിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ ആശ്രിതർക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ സാമ്പത്തികമല്ലാത്ത മറ്റു സഹായ സഹകരണങ്ങളോ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗത്തിൽ വരുന്ന മേടക്കൂറുകാർ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ തുടക്ക സമയങ്ങളിലാണ് അതിന് സാധ്യത. ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി, അതായത് രണ്ട് ദിവസം കഴിയുമ്പോൾ, ഇവർക്ക് സാമ്പത്തികമായി കൂടുതൽ മെച്ചം കാണുന്നു. ഒരുപക്ഷെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനുഗ്രഹമായി ഈശ്വരൻ നൽകുന്നതായിരിക്കാം അത്. സാമ്പത്തിക സഹായം കാണുന്നു. പൊതുവേ ഇവർക്ക് ഇപ്പോൾ സാമ്പത്തികമായി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടമുള്ളത് കൊണ്ട് മനസ്സന്തോഷമുണ്ട്. അതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളുടെയും സഹകരണം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. സ്വന്തമായി മനസ്സിനും ശരീരത്തിനും ഒരു സുഖം അനുഭവപ്പെടുന്ന കാലമാണ്. എന്നാൽ ചെറിയ ചില ഇൻഫെക്ഷൻ സാധ്യതകൾ, പ്രത്യേകിച്ചും അരക്കെട്ട് കാൽമുട്ട് ഭാഗങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉദരഭാഗവും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യുൽപാദന അവയവങ്ങൾ, അതായത് ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ജലദോഷ സംബന്ധമായ അസുഖങ്ങൾക്കും ചെറിയ ഒരു സാധ്യത, പ്രത്യേകിച്ചും ജലരാശിയിൽ ജനിച്ച ലഗ്നമുള്ളവർക്കാണെങ്കിൽ സാധ്യത കൂടുതലാണ്. എന്നാലും പൊതുവേ സാമ്പത്തികമായിട്ട് നല്ലതാണ്. പ്രത്യേകിച്ചും വീട്ടിൽ പുതിയ ആഭരണങ്ങളോ വീട്ടിൽ പുതിയ ഫർണിച്ചറോ അല്ലെങ്കിൽ വീട് ഏതെങ്കിലും തരത്തിൽ മോടി പിടിപ്പിക്കാനുള്ള ഒരവസ്ഥയോ വരുന്നതാണ്. അതിനുള്ള സാമ്പത്തിക സഹായം ഇവർക്കിപ്പോൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ചെറിയ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ വീട്ടിലുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായും പ്രവർത്തന മേഖലകളിലും വളരെ നല്ല പുരോഗതി തന്നെ ഈ ആഴ്ചയും ഇവർക്ക് കാണുന്നുണ്ട്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11, 12 പിന്നെ 15 തീയതി ഉച്ചയ്ക്ക് ശേഷവും.